ഭാരതീയ ജനതാ പാർട്ടിയുടെ കേരള സംസ്ഥാന വക്താവും ഭാരതീയ ജനതാ യുവമോർച്ച സംസ്ഥാന സെക്രട്ടറിയുമായ സന്ദീപ് ജി വാര്യർ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ നടത്തിയ ഒരു പോസ്റ്റാണ് ഈ റിപ്പോർട്ടിന് ആധാരം. ആ പോസ്റ്റ് ഇങ്ങനെയാണ്, ഒന്ന് നോക്കാം. കോഴിക്കോട്ടെ പോത്തൻവാവയുടെ രക്ഷിതാക്കൾക്കും വലിയമ്മയ്ക്കും മാവോയിസ്റ്റ് ബന്ധമുണ്ടോ എന്നുള്ള കാര്യം കൂടി അന്വേഷിക്കണം. അവരുടെ പല പ്രസ്താവനകളും സംശയം ഉളവാക്കുന്നതാണ്. കമ്മ്യൂണിസ്റ്റ് തീവ്രവാദികളായ മാവോയിസ്റ്റുകളോട് ഒരു ദയാദാക്ഷിണ്യവും അരുത് എന്നാണ് സന്ദീപിൻ്റെ പോസ്റ്റ്. അലൻ ഷുഹൈബ് എന്നയാൾ കോഴിക്കോട് പന്തീരാങ്കാവിൽ മാവോയിസ്റ്റ് ബന്ധം ആരോപിച്ച് അറസ്റ്റിലായ അന്നു മുതൽ കേൾക്കുന്നതാണ് ഈ വാവയും കുഞ്ഞുവാവയുമൊക്കെ. പ്രശസ്ത അഭിനേത്രി സജിതാ മഠത്തിലിൻ്റെ സഹോദര പുത്രനാണ് പോലീസ് പിടിയിലായ അലൻ ഷുഹൈബ് എന്ന കാര്യം കൂടി ഈയൊരവസരത്തിൽ ഓർക്കണം. അലൻ ഷുഹൈബ് പിടിയിലായ അന്ന് തന്നെ വാവേ വലിയമ്മയ്ക്ക് ഉറക്കം വരുന്നില്ല എന്ന് തുടങ്ങുന്ന സജിതാ മഠത്തിലിൻ്റെ പോസ്റ്റ് നമ്മൾ ശ്രദ്ധിച്ചതാണ്. അലൻ ഷുഹൈബ് അറസ്റ്റിലായ അന്ന് തന്നെ സജിതാ മഠത്തിലിൻ്റെ പോസ്റ്റ് വാവേ വലിയമ്മയ്ക്ക് ഉറക്കം വരുന്നില്ല എന്നത് നമ്മളെല്ലാവരും തന്നെ ശ്രദ്ധിച്ചതാണ്. അത് ഒരു വാത്സല്യമായി കാണേണ്ട പോസ്റ്റാണോ എന്നുള്ള കാര്യം നമുക്ക് പിന്നീട് വന്ന പോസ്റ്റുകളിൽ നിന്നും പിന്നീട് വന്ന വാർത്തകളിൽ നിന്നും ഒന്നുകൂടി ചിന്തിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. മാത്രമല്ല, കശ്മീരിൽ 370 അനുച്ഛേദം എടുത്തു കളഞ്ഞപ്പോൾ, കശ്മീരിൽ ഐക്യം ഊട്ടിയുറപ്പിക്കപ്പെട്ടപ്പോൾ വാവയ്ക്ക്, അതായത് അലൻ ഷുഹൈബിന് ഡിപ്രഷനുണ്ടായി എന്ന് പറഞ്ഞുകൊണ്ടും സജിതാ മഠത്തിൽ ഒരു പോസ്റ്റ് ഇടുകയുണ്ടായി. സജിതാ മഠത്തിലിൻ്റെ സഹോദരി സബിതാ മഠത്തിലിൻ്റെ മകനാണ് അലൻ ഷുഹൈബ്. സബിതാ മഠത്തിൽ ഇതിനിടെ മാധ്യമങ്ങളിൽ വന്ന് പാർട്ടിയാണ് കേസ് നടത്തുന്നത്, അതായത് CPM ആണ് കേസ് നടത്തുന്നത് എന്ന രീതിയിലുള്ള പ്രസ്താവന പലവട്ടം നടത്തുകയുമുണ്ടായി. മാവോയിസ്റ്റ് ബന്ധം എന്നാൽ തീർച്ചയായും തീവ്രവാദം തന്നെയാണ്. രാജ്യത്തെ ഉന്മൂലനം ചെയ്യാനുള്ള രാജ്യദ്രോഹ നടപടികളെ പ്രോത്സാഹിപ്പിക്കുന്ന സായുധ വിപ്ലവത്തിൻ്റെ തത്വസംഹിതയാണ് മാവോയിസം. ഇന്നിപ്പോൾ അമേരിക്ക CPI മാവോയിസ്റ്റിനെ, അതായത് തീവ്രവാദ സംഘടനയെ, ആഗോള ഭീകരന്മാരായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ISനൊപ്പം, ഇസ്ലാമിക് സ്റ്റേറ്റിനൊപ്പമാണ് ഇപ്പോൾ CPI മാവോയിസ്റ്റിനെ അമേരിക്കയും പിടിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ മാവോയിസ്റ്റുകളുടെ ആക്രമണങ്ങളും മറ്റും മുൻനിർത്തിയാണ് അമേരിക്ക ഈ ഒരു തീരുമാനം എടുത്തത് എന്നറിയുന്നു. ഇപ്പോൾ മാവോയിസ്റ്റ് ബന്ധം ആരോപിച്ച് പിടിയിലായിരിക്കുന്ന അലൻ ഷുഹൈബിൻ്റെ വലിയമ്മയും അമ്മയും ഒക്കെ തന്നെ സംശയത്തിൻ്റെ നിഴലിലാണെന്നാണ് സന്ദീപ് ജി വാര്യരുടെ ഈ പോസ്റ്റിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഈയൊരു വിഷയത്തിൽ NIA വിശദമായ അന്വേഷണം നടത്തണമെന്ന് BJP നേതാവ് K.സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും NIA ഈയൊരു കേസിൽ വിശദമായ അന്വേഷണം നടത്തട്ടെ എന്ന് തന്നെയാണ് പൊതുവായ വികാരം. സമൂഹമാധ്യമങ്ങളിൽ കൂടി നിരവധി പേരാണ് ഇത് പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. അലൻ ഷുഹൈബിൻ്റെ മാതൃസഹോദരിയായ സജിതാ മഠത്തിൽ ശബരിമല വിഷയത്തിൽ നടത്തിയ പ്രതികരണങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ശബരിമലയിലെ ഭക്തജനങ്ങളുടെ വികാരത്തിനെതിരായി യുവതികളെ ശബരിമലയിലേക്ക് പ്രവേശിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി അനവധി പോസ്റ്റുകളും പ്രസ്താവനകളുമാണ് സജിതാ മഠത്തിൽ നടത്തിയത്. സജിതാ മഠത്തിലിൻ്റെ മറ്റ് ചില പോസ്റ്റുകളും മറ്റ് ചില കാര്യങ്ങളും പ്രസ്താവനകളും എല്ലാം ചേർത്ത് വായിക്കുമ്പോൾ സജിതാ മഠത്തിനെതിരെയും ഒരു അന്വേഷണം നടത്തേണ്ടതല്ലേ എന്ന് സംശയിക്കുന്നതിൽ തെറ്റുണ്ട് എന്ന് തോന്നില്ല. ഇപ്പോൾ സഹോദരിയുടെ മകനെ പിന്തുണയ്ക്കുന്നത് ഒരു സ്വാഭാവികമായ ഒരു വാത്സല്യം കൊണ്ടാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അതല്ലാതെ കശ്മീർ വിഷയത്തിൽ മകന് ഡിപ്രഷനുണ്ടായിയെന്നും മകന് വായിക്കാൻ അറിയാവുന്നത് കൊണ്ടാണ് ഡിപ്രഷൻ ഉണ്ടായത് എന്നുമൊക്കെ പറയുമ്പോൾ മകൻ എന്താണ് വായിക്കുന്നത് എന്ന് പറയാനുള്ള ഒരു ധാർമ്മികത കൂടി സജിതാ മഠത്തിലില്ലേ? ഇപ്പം കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവരൊക്കെ തന്നെ ഇടതുപക്ഷ ചിന്താഗതിയും മറ്റും വച്ചു പുലർത്തുന്നവരാണെങ്കിൽ കൂടി തീവ്രവാദ നയമായ മാവോയിസവും കമ്മ്യൂണിസവും കൂട്ടിക്കുഴച്ച് ഇത്തരം പോസ്റ്റുകൾ നടത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ എന്താണ് മനസ്സിലാകുന്നത്? ഇവർക്കെതിരെയൊക്കെ തന്നെ ശക്തമായ അന്വേഷണവും നിരീക്ഷണവും നടക്കേണ്ടതല്ലേ? അലൻ ഷുഹൈബിനും താഹ ഫൈസലിനും ഒപ്പം തന്നെ ഇവരെ കൂടി നിരീക്ഷണ വിധേയമാക്കേണ്ടതല്ലേ? ഏതായാലും NIA ഈ കേസ് അന്വേഷിക്കുകയാണെങ്കിൽ കൂടുതൽ വിവരങ്ങൾ വെളിവാകും എന്ന സൂചനയാണ് ഇപ്പോൾ സന്ദീപ് ജി വാര്യരുടെ ഈ പോസ്റ്റ് നൽകുന്നത്. ഇത്തരമൊരു സംശയാസ്പദമായ പോസ്റ്റ് ഫേസ്ബുക്കിൽ ഇടാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് സന്ദീപ് ജി വാര്യർ തന്നെ തത്വമയി ന്യൂസിനോട് പ്രതികരിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് ആ രണ്ട് പേരെ വിശുദ്ധരാക്കാൻ വേണ്ടി എന്ന വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു പ്രൊപ്പഗാൻഡ കേരളത്തിലെ മാധ്യമങ്ങളിൽ നടത്തുന്നതായി നമുക്ക് കാണാൻ കഴിഞ്ഞു. ആ മാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും അവർ ചെറിയ കുട്ടികളാണ്, അവരുടെ കുട്ടിക്കാലത്തുള്ള ഫോട്ടോ ആയിട്ടുകൊണ്ട് വളരെ ചെറിയ കുട്ടികളാണെന്നും അവര് ഇത്തരത്തിലുള്ള മാവോയിസ്റ്റ് തീവ്രവാദ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടില്ല എന്നുമൊക്കെയുള്ള രീതിയിൽ വലിയൊരു പ്രൊപ്പഗാൻഡ സംഘടിപ്പിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. ഈ മാവോയിസ്റ്റ് പ്രത്യേക ശാസ്ത്രത്തെ പുകഴ്ത്തുകയും ഗ്ലോറിഫൈ ചെയ്യുകയും അതിനെ അനുകൂലിക്കുകയും ചെയ്യുന്ന ഒരു നിലപാടാണോ ഈ പിടിക്കപ്പെട്ടയാളുകളുടെ രക്ഷിതാക്കൾക്കും ഉള്ളത് എന്ന സ്വാഭാവികമായിട്ടുള്ള ഒരു സംശയം എന്റെ മനസ്സിൽ ഉണ്ടായതിനെ തുടർന്നിട്ടാണ് ആ പോസ്റ്റ് ഇട്ടത്.
അതൊരു സംശയമാണ്. ആ സംശയത്തെ കുറിച്ച് അന്വേഷണം നടത്തേണ്ടത് അന്വേഷണ ഇപ്പോൾ കേരള പോലീസാണ് ഈ വിഷയം അന്വേഷിക്കുന്നത്. അവർ തന്നെ അന്വേഷിക്കട്ടെ എന്തുകൊണ്ട് ആ രീതിയിൽ ഇത്തരത്തിലുള്ള ഒരു ഡീവിയേഷൻ അല്ലെങ്കിൽ ഇവരുടെ മക്കളുടെ സ്വഭാവത്തിൽ ഇത്തരം പ്രത്യേകതകൾ കണ്ടപ്പോ എന്തുകൊണ്ടത് ശ്രദ്ധിച്ചില്ല, പകരം അതിനെ പ്രോത്സാഹിപ്പിക്കാനും അതിനെ പിന്തുണയ്ക്കാനും തയ്യാറായി എന്നുള്ളത് സംബന്ധിച്ച അന്വേഷണം നടക്കട്ടെ. ഏതായാലും എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.